കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മൈദ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇതിൽ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൈദയുടെ മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് വളരെ രുചിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസും ആ മൈദയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കൂടി ആകുമ്പോൾ വളരെ രുചിയേറിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. സാധാരണ പശുവിൻ പാൽ 200 മില്ലി ലിറ്റർ അളവിലുള്ള ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സോസ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവ് കൂടണ്ട, വളരെ കുറച്ച് മതി, 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൈദ ചേർക്കാം. മൈദ ഞാനിവിടെ 200 മില്ലി ലിറ്റർ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പാൽ അളന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു ഗ്ലാസ് തന്നെ മൈദ എടുക്കാം. 200 മില്ലി ലിറ്റർ അളവിൽ തന്നെയാണ് മൈദ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, ഓൺ ചെയ്തിട്ട് തന്നെ കുറച്ച് സമയം ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മൈദ കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. നമ്മുടെ സാധാരണ മാവുണ്ടല്ലോ, നമ്മൾ സമോസക്കും മറ്റുണ്ടാക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവത്തിലായിട്ട് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് നല്ല മാവായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 മിനിറ്റ് വരെ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോകണം. നമുക്ക് കൈവച്ചിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു ചൂടിലേക്കാവുമ്പോൾ നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലൊന്നും ആവാൻ നിൽക്കണ്ട, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാവുമ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് നല്ല സ്മൂത്തായിട്ടങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, നമുക്കിപ്പോൾ തന്നെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൊസാറല ചീസ് എടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു ചീസിന് പകരം നിങ്ങൾക്ക് ചെഡാർ ചീസ് എടുക്കാം, അല്ലെങ്കിൽ മൊസാറല ചീസ് തന്നെ ബ്ലോക്ക് അതിൻ്റെ കട്ട വരുന്നുണ്ടല്ലോ അത് എടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ട ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചീസാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസസ് ആണുള്ളതെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയ മാവിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകൾ എടുത്ത് നമുക്ക് എത്ര വണ്ണത്തിലാണോ നമ്മുടെ ഈ ഒരു സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഇതാ ഒരു ചെറിയ പൂരിക്കൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ചീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ബോൾ പോലെ കുറച്ച് ടൈറ്റാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കൈ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു കട്ടയാണെങ്കിൽ കുഴപ്പമില്ലാതെ അതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്ത ചീസ് ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഞാനിങ്ങനെ നടുവിലായിട്ട് വെക്കുകയാണ്. വെച്ചിട്ട് ഇത് നല്ലതുപോലെ നമ്മുടെ ഈ ഒരു മാവ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ചീസ് ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചീസ് മെൽറ്റായിട്ട് എണ്ണ മുഴുവൻ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ച് ചീത്തയാവും. അതുകൊണ്ട് ഒട്ടും പുറത്ത് ആവാതെ നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ട് പുറം ഭാഗം ഇതുപോലെ നല്ല സ്മൂത്താക്കിയിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോൾസ് മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മാവ് വെച്ചിട്ട് 9 ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട, അതുപോലെ തന്നെ എണ്ണ ഒരുപാട് അങ്ങ് ചൂടാവും വേണ്ട. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, എണ്ണ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ചൂടായിട്ടില്ല, ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഇത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിം വെച്ചിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയാവും. കാരണം നമ്മൾ മൈദയുടെ മാവ് അത്ര കട്ടിയിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ നേരിയതായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഫ്രൈ ആയിക്കോളും, കുറേ സമയമൊന്നും ആവശ്യമില്ല. ഇത്
ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാനിതിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നും ചെറുതായിട്ട് ചീസ് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചീസ് പുറത്തായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി റെഡി ആയിട്ടുണ്ട്, എല്ലാം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീസ് ബോൾസ്, ചീസ് മൈദ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ചീസൊക്കെ മെൽറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ, പുറം ഭാഗം പോലും വളരെ സോഫ്റ്റാണ്. നമ്മൾ മൈദ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ, ചീസൊക്കെ മുഴുവനും മെൽറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഭയങ്കര രുചിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ചീസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ, ഒറിഗാനോ, ബേസിൽ ലീവ്സ്, ചില്ലി ഫ്ലേക്സ്, അല്ലെങ്കിൽ പെപ്പർ പൗഡർ, അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ചീസാണ് ഇഷ്ടം. അതും നല്ല രുചിയാണ് കേട്ടോ, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ തന്നെ വളരെ രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതിന് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.